എങ്ങനെ പോണം കണ്ടേട്ട്. എക്സലന്റ് ഫിലിം, നന്നായിട്ട് ത്രില്ല ത്രില്ല. ഉണ്ണി ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഉണ്ണിയാണ്. എക്സലന്റ് ഹീറോ ആ സറ ഇവിടെ പറയാം. ഞാൻ പല സ്ഥലത്ത് കരഞ്ഞു പോയി. ആ ഒരു എഫേർട്ട് കാണുമ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു. അടിപൊളി പോവുകയായിരുന്നു. കണ്ടിട്ട് അഭിപ്രായം പറയുമ്പോൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കഥ ഇങ്ങനെ മനസ്സിലായി ആൻഡ് സർപ്രൈസ് കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് വേണം. എനിക്കിപ്പോ ഇങ്ങനെ ഇപ്പൊ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. മാക്സിമം നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. എന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിട്ടാണ് ഇത് വരാൻ പോകുന്നത്. വരാൻ കാരണം വെരി ഹാപ്പി. തീർച്ചയായും ഞാൻ പറയും, എനിക്ക് ശാരീരികമായിട്ടല്ല മാനസികമായിട്ട് വളരെ അടുപ്പമുണ്ട്. ആ മാനസികമായ അടുപ്പം ഈ കഥാപാത്രത്തിൽ നിന്ന് മാറാൻ പോകുന്നു. ബിക്കോസ് നിങ്ങൾ സിനിമ കണ്ടു, ആ ക്യാരക്ടറിന്റെ ഇമോഷൻസ് കണ്ടു, അതങ്ങനെ പെട്ടെന്ന് വിട്ടു പോകുന്നു. ഞാനെന്റെ വ്യക്തി എന്തായാലും മാറിയിരിക്കാൻ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും. അത് അനുഭവിക്കുന്ന യാതന അനുഭവിക്കുന്ന കാരണം തന്നെയാണ്. മെയിൻ കാരണം അത് തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ഫിലിം കുറെ കാലം കഴിഞ്ഞ അമ്മ സിനിമ തിയേറ്ററിലായിട്ട് കാണുന്നത് ക്രിയേറ്റിംഗ് ഇമ്പാക്ട് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് തോന്നി. മാളികപ്പുറത്തിൽ അയ്യപ്പനെ പോലെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഉണ്ണിയായി. ഞാൻ അതെല്ലാം നല്ലൊക്കെ മാറി വീണ്ടും ഒരു സൂപ്പർമാൻ സൂപ്പർ പവർ ഉള്ള ഒരു സൂപ്പർ ഹീറോ ആയിട്ട് തോന്നി ഉണ്ണിയെ. അടിപൊളി രഞ്ജിത്തേട്ടനും ഒക്കെ സന്തോഷം. എൻ്റെ മകൾക്ക് ഇതിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ പറ്റിയതാണ് ഏറ്റവും വലിയൊരു പ്രൗഡ് മൂമെൻറ്റ്. താങ്ക് യു സോ മച്ച്. ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഓൾസോ ഫണ്ണി ആസ് വെൽ. കുറേ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഇപ്പോഴത്തെ കുറേ ഓൺലൈൻ മീഡിയ അതുപോലെ ഇൻവെസ്റ്റിഗേഷനിൽ വരുന്ന സംഭവങ്ങൾ അതൊക്കെ ഭയങ്കര റിയൽ ആയിട്ട് തോന്നും. ഐ മീൻ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതങ്ങനെ ചെയ്യാം. അതൊക്കെ ഭയങ്കര കോമിക്കായിട്ട് അത് പ്രസൻറ്റ് ചെയ്ത സർക്കാസ്റ്റിക്കായി പ്രസൻറ്റ് ചെയ്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു പൊളിറ്റിക്കലി ഒരു സെറ്റയറും പോലെ വരുന്നുണ്ട്. അതേസമയം ഇപ്പോഴത്തെ ഒരു റിയൽ പൊളിറ്റിക്കൽ സിറ്റുവേഷനും ഉണ്ട്. പ്ലസ് ആ റിയലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസും ഇമോഷൻസും കുറേ വന്നതായിട്ട് എനിക്ക് സോ പേഴ്സണലി ഐ ലവ് ദ മൂവി. വളരെ ക്യാച്ചി, ഒട്ടും തന്നെ ഒരു ലാഗില്ലാത്ത സീറ്റിൻ്റെ വക്കിൽ നമ്മൾ അവസാനമാകുമ്പോൾ അവിടെ ഇരിക്കുന്നതും ഒച്ച വയ്ക്കുന്നതും കൈയടിക്കുന്നതും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഗംഭീര ഘടന കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന എല്ലാം വണ്ടർഫുൾ ഫിലിംസാണ്. പക്ഷെ ഇത് ഇതിനകത്ത് നന്നായി കിടപിടിച്ച് നിൽക്കാനുള്ള ഒരു ജോണ്ടറിയും കൂടിയാണ്. പിന്നെ ജൂലി നമുക്ക് മക്കളെയും കൂട്ടി ഇപ്പോൾ വെക്കേഷൻ കാലത്ത് വന്നിട്ട് പറ്റം പറ്റുമായിട്ട് ഒരു വലിയ ഗ്രൂപ്പ്സായിട്ട് വന്ന് കാണാവുന്ന വളരെ എൻ്റർടൈനിങ്ങും സേഫും മാത്രമല്ല നല്ല മെസ്സേജ് നൽകുന്ന ഒരു ഫിലിം കൂടി. കാരണം ഒരു സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് ഡാമേജസിൽ നിന്ന്, ഹാൻഡിക്യാപ്സിൽ നിന്ന്, പ്രോബ്ലംസിൽ നിന്ന്, ആങ്കർ ഇഷ്യൂസിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു ട്വിസ്റ്റ്, ഒരു തീരുമാനത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും സാധിക്കും എന്ന് തരുന്ന ഒരു രസകരമായിട്ട് ഒരു മെസ്സേജ് കൂടിയാണ്. എന്നാൽ ഇത് ലെക്ചറടിച്ച് ബോറടിപ്പിക്കുന്ന കാര്യമല്ല. സമകാലീന ഒരുപാട് തന്തുക്കളും കൂടി എത്ര ക്ലെവറായിട്ടാണ് രഞ്ജിത് സാർ ഡിറക്ഷൻ, സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ് ഒക്കെ ചെയ്തിരിക്കുന്ന ആലോചിക്കുമ്പോൾ റിയലി